BCCI പ്രസിഡന്റും രണ്ട് അധിപതികളുടെ തലവനും വത്തിക്കാൻ നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററുമായ മാർ ആൻഡ്രൂസ് എന്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും നവംബർ 27-ന് എറണാകുളം ബസലിക്കയുടെ കവാടത്തിൽ വന്നത്? എന്തുകൊണ്ട് മാർ പാമ്പ്ലാനിയും മാർ മൂലക്കാട്ടും മാർ ചിറ്റുപറമ്പനും ഉപദേശിച്ചിട്ടും സ്വന്തം കൂരിയ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ധ്യാനഗുരുവായ ഫാദർ പനക്കൽ കേണപേക്ഷിച്ചിട്ടും പോലീസ് നിർദ്ദേശിച്ചിട്ടും അദ്ദേഹം ദാർഢ്യത്തോടെ അതൊന്നും ചെവികൊള്ളാതെ പെരുമാറി? അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മാർ ആൻഡ്രൂസിന്റെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു. പ്ലാനെ പുറംതിരിഞ്ഞുള്ള കുർബാന ചൊല്ലാനായാൽ എല്ലാവരുടെയും മുൻപിൽ ജയിച്ചു എന്ന് വരുത്താം, അല്ലെങ്കിൽ ജനുവരി സിനഡിൽ കൽദായ പക്ഷത്തിന്റെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. മാർ കരിയലിനെ ഭീഷണിപ്പെടുത്തി പുറത്താക്കിയതും രോഗിയാക്കിയതും എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരം മുട്ടിപ്പോകും. ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പ് പോലും അറിയാതെ എറണാകുളം അങ്കമാലിയുടെ ഭരണം വത്തിക്കാനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് മുൻപിൽ ഉരുക്കുമെത്രാൻ വിയർക്കും. പക്ഷേ പ്ലാൻ എ നടന്നില്ല. പ്ലാൻ ബി, ബസലിക്ക പള്ളി അടപ്പിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുക. ആ കലക്കവെള്ളത്തിൽ വിലപേശി എങ്ങനെയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാന അർപ്പിച്ച് ജയിച്ചു എന്ന് വരുത്തുക. പോലീസുമായുള്ള ഒത്തുകളിയിൽ പള്ളിഗേറ്റുകൾ പൂട്ടിക്കാൻ കഴിഞ്ഞു. പക്ഷേ പള്ളിയിൽ കുർബാന ഇപ്പോഴും നടക്കുന്നുണ്ട്. മാത്രമല്ല കുർബാന കാര്യം സിനഡാണ് പോലീസല്ല ചർച്ച ചെയ്യേണ്ടത് എന്നതിനാൽ അതും നടക്കില്ല. ഏതാനും ആൻഡ്രൂസ് പക്ഷക്കാരുടെ ഭീഷണിയുണ്ട് എന്നതല്ലാതെ പള്ളി ദീർഘനാൾ പൂട്ടിയിടാനുള്ള വകുപ്പുകളിൽ ഒന്നും ഇപ്പോൾ വരെ പോലീസിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല ബസലിക്ക ഇടവക്കാരായ 15 ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നതുകൊണ്ട് ആരാധന സ്വാതന്ത്ര്യം എല്ലാവർക്കും കൂടുതൽ ദിവസം നിഷേധിക്കാൻ പോലീസിന് കഴിയുകയുമില്ല. അതിനാൽ പ്ലാൻ ബിക്ക് വിജയസാധ്യത ഇല്ല. പള്ളിയിൽ കയറി കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എതിർക്കുന്ന ഏതാനും അൽമായർക്കെതിരെ കേസുണ്ടാക്കി അവരെ നിരാശപ്പെടുത്തി ഭയപ്പെടുത്തി ഇനി ഉണ്ടാകാനിടയുള്ള എല്ലാ ചെറുത്തുനിൽപ്പുകളെയും ഒതുക്കുക. ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുകയും ചെയ്യും. അത് സിനഡിൽ സഹതാപ വോട്ടും അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആകാനുള്ള വഴിതുറക്കലുമാകും. കാരണം കൽദായവൽക്കരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹിച്ച ആൾ എന്ന നിലയിൽ സിനഡിലെ കൽദായ പക്ഷത്തിന്റെ വോട്ട് കിട്ടുകയും ചെയ്യും. വൈദികരെ ഞാൻ കൈകാര്യം ചെയ്യും, അൽമായരെ പോലീസ് ഒതുക്കും എന്ന സൂത്രവാക്യം ആൾ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതും വിജയം കണ്ടില്ല. ബസലിക്കയിൽ അടിപിടിയൊന്നും നടക്കാതിരുന്നതിനാൽ കാര്യമായ വകുപ്പൊന്നും കേസിന് കിട്ടിയില്ല. മാത്രമല്ല ആൻഡ്രൂസ് അനുകൂലികൾ അരമന തല്ലി തകർത്ത് പുലിവാലാവുകയും ചെയ്തു. 10 പേർക്കെതിരെ CCTV ഫുട്ടേജ് ഉൾപ്പെടെ ക്രിമിനൽ കേസ് അരമനയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ആളുകളെ വലയ്ക്കാമെന്ന് കരുതി കുർബാനയ്ക്കും പ്രതിഷേധത്തിനും വന്നവരുടെ വണ്ടികൾ തടഞ്ഞുവെച്ചത് ഇപ്പോൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. ആളുകളുടെ എതിർപ്പും രോഷവും കൂട്ടാനായി എന്നല്ലാതെ കാര്യമായ നേട്ടം കിട്ടിയതുമില്ല. പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരു തരത്തിലും സമ്മതിക്കാതിരുന്നതിനാൽ പ്ലാൻ സി പൊളിഞ്ഞു. പള്ളിയിൽ കയറാനായില്ലെങ്കിൽ അരമനയിൽ കയറി കുറച്ചു സമയം അവിടെ തങ്ങി കൂടുതൽ സംഘർഷത്തിന് സാധ്യത ഒരുക്കി പ്ലാൻ സി നടപ്പിലാക്കുക. പക്ഷേ തന്റെ ഇന്നോവയ്ക്ക് വഴി കാണിച്ച മുൻപേ പോയ ആൻഡ്രൂസ് അനുകൂലികളുടെ അതിതീക്ഷ്ണത നിമിത്തം അവർ അരമന അടിച്ചു തകർത്തതോടെ ക്രിമിനൽ എൻട്രി പോലീസ് വിലക്കി. അതും നടന്നില്ല. ആൻഡ്രൂസ് എന്തൊക്കെയാണ് നേടിയത്? CBCI പ്രസിഡന്റ് എന്ന നിലയിൽ രാജ്യാന്തര നാണക്കേട്. വത്തിക്കാനും സീറോ മലബാർ സിനഡും ആൻഡ്രൂസ് വൻ പരാജയം എന്ന് വിധിയെഴുതി. ആരെയും കൂട്ടാക്കാത്ത ധിക്കാരിയാണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി. തന്നെ ഭരമേൽപ്പിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നന്മയോ സമാധാനമോ ആഗ്രഹിക്കാത്ത, അതിരൂപതയെ സ്നേഹിക്കാത്ത മർക്കട മുഷ്ടിക്കാരനാണ് തങ്ങളുടെ മെത്രാപ്പൊളിത്ത എന്ന് എല്ലാ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരും മനസ്സിലാക്കി. മാർ ആന്റണി കരിയൽ ആവർത്തിച്ച് വത്തിക്കാനിലും സിനഡിലും ഉണർത്തിച്ചിട്ട് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന എറണാകുളത്തെ പുറംതിരിയൽ കുർബാന നടപ്പിലാക്കുന്നതിലെ എതിർപ്പും അജപാലന പ്രതിസന്ധിയും സത്യമാണെന്ന് ലോകം മുഴുവൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. മാർ ആന്റണി കരിയലിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിന് ബോധപൂർവം വേട്ടയാടിയതാണ് എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി മനസ്സിലായി. സ്വന്തം സിനഡിലെ മെത്രാന്മാർ പറഞ്ഞാൽ പോലും ആൻഡ്രൂസ് ആരെയും വകവെക്കില്ല എന്നും അവരെ പരസ്യമായി ഇളപ്പരിയാക്കിയതിനാൽ എല്ലാ മെത്രാന്മാരുടെയും ഇഷ്ടക്കേട് സമ്പാദിച്ചു. മുൻപ് സിനഡിലും പുറത്തും ആൻഡ്രൂസിനാൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള മെത്രാന്മാരുടെ ആൻഡ്രൂസിന്റെ അഹന്ത ഒന്ന് തോറ്റു കാണണം എന്ന ആഗ്രഹം സാധിച്ചു കിട്ടി. ഓശാന നാളിലെ പട്ടാള ഹിറ്റ്ലർ എൻട്രിയുടെ നാണക്കേട് പേറുന്ന ആലഞ്ചേരിക്ക് ഒരു കൂട്ട് കിട്ടിയതിനാൽ സന്തോഷമായി. എറണാകുളത്തിന്റെ ചരിത്രത്തിൽ തനിക്ക് മാത്രമല്ല ആൻഡ്രൂസിനും നീറോ പരിവേഷം കിട്ടി എന്നതിൽ സായൂജ്യമടയാം. CBCI പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിലും അത് ആൻഡ്രൂസ് തട്ടിയെടുത്തതിലും ആലഞ്ചേരിക്കുള്ള വിഷമത്തിന് ഒരു ആശ്വാസം കിട്ടി. ആൻഡ്രൂസിന്റെ ഭക്തി കാപട്യങ്ങളും വികട പ്രസംഗങ്ങളും ആളുകൾ തിരിച്ചറിഞ്ഞു. ആൻഡ്രൂസ് എന്ന ബിംബം മുടഞ്ഞതോടെ ഇനി വരാനിരിക്കുന്ന അപകടങ്ങൾ. തൃശൂർ നിന്നും കൂടുതൽ കഥകൾ പുറത്തുവരും. ആൻഡ്രൂസിന് എറണാകുളത്ത് പുല്ലുവില, ആൻഡ്രൂസിന് സിനഡിൽ പുല്ലുവില, കൊച്ചു മെത്രാന്മാർ വരെ കയറിമേയും. കരിയൽ പിതാവിനെ വേട്ടയാടാൻ ചെയ്തതെല്ലാം തിരിച്ചു കിട്ടും. മാർ ആൻഡ്രൂസിന്റെ വാക്ക് വിശ്വസിച്ച് സംഭാഷണത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വഴിയെടുത്ത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന മെത്രാന്മാരും വൈദികരും അൽമായരും വിഡ്ഢികളായി. സംഘർഷം ഒഴിവാക്കാനും 27-ന്റെ വരവ് വേണ്ടെന്ന് വെക്കാനും ഉപദേശിച്ച പോലീസും കൂരിയ അച്ഛന്മാരും ധ്യാനഗുരുവായ പനക്കിൽ
അച്ഛനും പുല്ലുവില്ല, അവരെല്ലാം ഉപയോഗിക്കപ്പെട്ടു എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് നൽകാൻ മാർ ആൻഡ്രൂസിന് കഴിഞ്ഞു. സ്വന്തം കത്തീഡ്രൽ ബെസ്ലിക്കയിലെ ബഹളം ഒഴിവാക്കേണ്ട ആൾ എന്തുകൊണ്ട് ബഹളത്തിന് കാരണമായി? എന്തുകൊണ്ട് ബലമായി പോലീസ് അകമ്പടിയിൽ എഴുന്നള്ളി എന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായോ? ഭാരതസഭയെ നിന്റെ തലവന്റെ ധാർഷ്ട്യത്തിൽ നീ ലജ്ജിക്കുക. കേരളസഭയെ തലയെടുപ്പുള്ള ഒരു മെത്രാൻ ഒരു ഗുണ്ടയാണെന്നറിഞ്ഞതിൽ നീ തലതാഴ്ത്തുക. സീറോ മലബാർ സഭയെ നിന്നെ ഇത്രയും പൊതുസമൂഹത്തിൽ മോശമാക്കിയതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ച നിന്റെ ഉരുക്കുമെത്രാൻ കുതന്ത്രങ്ങളുടെ ചാണക്യനാണെന്നതിൽ നീ അഭിമാനിക്കുക. തൃശൂർ അതിരൂപതയെ നിങ്ങൾ നീണ്ട അടിച്ചമർത്തലുകളുടെ അധികാര ദുർവിനിയോഗത്തിന്റെ ഇരകളാണെന്നതിൽ ഞങ്ങൾ നിങ്ങളോട് സഹതപിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ നീ അഭിമാനിക്കുക. ഇങ്ങനെയൊരു അപമാനത്തെ വഹിക്കാനും അതേസമയം അതിനെ ചെറുക്കുന്നതിനും നിന്റെ മക്കൾക്ക് കഴിയുന്നുണ്ടല്ലോ. നീ സഭയ്ക്ക് മുഴുവൻ വേണ്ടി ഈ പോരാട്ടം തുടരുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.